വെൽക്കം ടു എംഫ്ലിൻ മീഡിയ രാഹുൽ ഗാന്ധി രാവിലെ പറഞ്ഞു റിസർവ് ബാങ്കിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴേ ആറ് കോടി ലക്ഷം കോടി രൂപ അടിച്ചു മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞതിന് നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ മറുപടി ഇന്ന് വൈകിട്ട് വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇതും അത് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് പറയുകയാണ് തരൂര് കശ്മീർ വിഷയത്തെപ്പറ്റിയാണ് പാർലമെൻറ്റിൽ അന്ന് സംസാരിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു കാര്യമാണ് അതായത് കശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയ നടപടിക്കെതിരെ തരൂർ പാർലമെൻറ്റിൽ പ്രസംഗിച്ച ആ ഒരു വളരെ നിർണായകമായ ഒരു പ്രസംഗമാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തമായിട്ട് ഗവണ്മെന്റിനെ മോദി ഗവൺമെൻറ് എതിർത്തുകൊണ്ട് നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞത് തരൂരിൻ്റെ പ്രസംഗം തന്നെയായിരുന്നു അതേപോലെ ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ അതിന് മറുപടി രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി മറ്റ് ഇന്ത്യ ഭരിച്ച ധനമന്ത്രിമാർ ചെയ്തത് എന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണമായിരുന്നു എപ്പോഴും റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനം ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് ഇതൊന്നും വലിയ പുതിയൊരു കാര്യമല്ല അത് ഈ പറയുന്ന എന്താ കണ്ണടച്ചിരുട്ടാക്കലാണ് ഞങ്ങൾ മുമ്പ് കഴിഞ്ഞ സമയം നമ്മൾ കഴിഞ്ഞ സ്റ്റോറികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാ വർഷവും റിസർവ് ബാങ്കിൻ്റെ ലാഭവിഹിതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അത് എത്രയോ ഒരു വലിയ തുകയാണ് കൊടുത്തുകൊണ്ടിരിക്കുക അതിൻ്റെ കൃത്യമായ കണക്ക് ഓരോ വർഷം നോക്കി അറിയാൻ പറ്റും എല്ലാ വർഷവും റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനമെന്നല്ല റിസർവ് ബാങ്കിൻ്റെ ലാഭവിഹിതം ഇത് രണ്ടും തെറ്റിക്കരുത് നമ്മൾ ഇതിനെപ്പറ്റി വിലയിരുത്തുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഒരു കാര്യം അതാണ് റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനമല്ല കരുതൽ ധനത്തിൻ്റെ അർത്ഥം വേറെയാണ് കരുതൽനം അല്ലാതെ ലാഭവിഹിതത്തിൽ നിന്ന് എല്ലാ വർഷവും ഒരു വലിയ തുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് റിസർവ് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്തൊന്ന് ഇന്ന് വരെ മാറ്റം എന്നുള്ള അത് എന്തിനാണ് കൊടുക്കുന്നത് അത് നമ്മുടെ സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താനും കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് പോകാനും വേണ്ടി തന്നെയാണ് ഒരു സംശയവും പക്ഷേ പക്ഷെ ഇപ്പൊ ചെയ്തിരിക്കുന്ന എന്താണ് വിത്തെടുത്ത് കുത്തു കുത്തലാണെന്ന് പറയുന്ന അവിടെയാണ് അതായത് നമ്മൾ അടുത്ത കൃഷിക്ക് ഇറക്കാൻ വെച്ചിരിക്കുന്ന നെൽവിത്തുകൾ പട്ടിണി വന്നപ്പോ എടുത്ത് അത് കുത്തി അത് കുത്തി മില്ലിലോ അല്ലെ അത് ഒരലിലോട്ട് കുത്തിയിട്ട് അത് ചോറാക്കി തിന്നുന്ന പരിപാടിയാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് കരുതൽ ധനം ഒരിക്കലും ഒരു സമ്പദ്ഘടന എടുത്ത് ചെലവഴിക്കാൻ പാടില്ല പുട്ടടിക്കാൻ പാടില്ല കാരണം കരുതൽ കരുതൽ ധനം എന്തിനാണ് നാളെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് കരുതൽ ധനം ഒരു ഒരു റിസർവ് ബാങ്ക് അല്ലെ സെൻട്രൽ ബാങ്ക് സൂക്ഷിക്കുന്നത് ഇത് അറിയാത്ത ഒരാളൊന്നുമല്ല നിർമ്മല സീതാരാമൻ അവർ ജെൻവിയിൽ എക്കണോമിക്സ് പഠിച്ച വിദ്യാർത്ഥിയാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ ഇപ്പോഴത്തെ ധനമന്ത്രി അവർക്കിത് അറിയാനിട്ടൊന്നും അല്ല ഇത് കണ്ണടച്ചിരുട്ടാക്കൽ മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി കരുതൽ ധനം പറയട്ടെ ഇന്ത്യക്കുള്ള കരുതൽ ധനത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് ചൈനീസ് സെൻട്രൽ ബാങ്കിൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കറിയാമോ ഇന്ത്യൻ സെൻട്രൽ ബാങ്കിൽ റിസർവ് ബാങ്കിലുള്ളതിൻ്റെ എത്രയോ പതിന്മടങ്ങ് ഇരട്ടിയാണ് അമേരിക്കൻ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന കരുതൽ ധനം സ്വർണവും ഡോളറുമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ചൈന സ്വർണോ യുവാനുമായിട്ട് അവരുടെ കറൻസിയായിട്ട് സൂക്ഷി സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ത്യയെക്കാൾ എത്രയോ അധികം കരുതൽ ധനമാണ് നമ്മൾ കാണണം എന്തുകൊണ്ട് യു എസ് സമ്പദ്ഘടന അമേരിക്കൻ സമ്പദ്ഘടന ഇപ്പോഴും ദൃഢമായിട്ട് നിൽക്കുന്നു എന്തുകൊണ്ട് ചൈനീസ് സമ്പദ്ഘടന തളരാതെ നിൽക്കുന്നു അതിന് പിന്നിലൊക്കെ ഈ ഒരു കരുതൽ ധനം സെൻട്രൽ ബാങ്കിൻ്റെ കരുതൽ ധന സ്വർണവും ആയിട്ടുള്ള നിക്ഷേപം വളരെ പ്രധാനമാണ് അതാണിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ട് പുട്ടടിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പറയുന്നത് പിന്നെ സീതാരാമൻ നിർമ്മല സീതാരാമൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ന് വൈകിട്ട് വിദഗ്ദ്ധ എക്കണോമിക്സ് വിദഗ്ധന്മാർ ബാങ്കിങ് വിദഗ്ധർ അടങ്ങിയ കമ്മിറ്റി ബിമൽ ജലാൻ്റെ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് എക്സ്പേർട്ടുള്ള തീരുമാനമാണ് നമ്മൾ നടപ്പാക്കുന്നത് കഴിഞ്ഞല്ലോ ഗുഡായ്പ പൂർണ്ണമായി ഒരു കമ്മിറ്റിയെ തട്ടിക്കൂട്ടുക എന്നിട്ട് കമ്മിറ്റി നിർദ്ദേശിച്ചു ഇതാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്ത് എളുപ്പമായി കാര്യങ്ങൾ ബിമൽ ജലാൻ്റെ കമ്മിറ്റി എങ്ങനെയാണ് വന്നത് ഉർജ്ജൽ പട്ടേൽ എങ്ങനെയാണ് രാജിവെച്ചു പോകേണ്ടി വന്നത് വിരാലാചാരി ആചാര്യ എങ്ങനെയാണ് രാജിവെച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നോട്ടു നിരോധനം നടപ്പാക്കാൻ പ്രധാനമന്ത്രി തീരുമാനിച്ചപ്പോ അതിനെ എതിർത്ത രഘുറാം രാജനെ കെട്ടുകെട്ടിച്ചത് എന്തിനായിരുന്നു അദ്ദേഹം തിരിച്ച് അമേരിക്കയിലേക്ക് അധ്യാപകനായിട്ട് പോയല്ലോ അദ്ദേഹം അന്ന് മുന്നറിയിപ്പ് നൽകി രഘുറാം രാജൻ നോട്ട് നിരോധനം പഴഞ്ചൻ ആശയമാണ് ഒരു മോഡേൺ എക്കോണമിയിൽ ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ ആരും ചെയ്യാത്ത മണ്ടത്തരാണിത് ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് രഘുറാം രാജൻ നൽകിയിരുന്നു അപ്പോൾ അയാൾ ചതുർത്ഥിയായി രഘുറാം രാജനെ ഇവിടുന്ന് പാക്ക് ചെയ്ത് അയാൾ തിരിച്ച് അധ്യാപകനായിട്ട് അമേരിക്കയിലേക്ക് പോയി അതിനുശേഷം ഉർജിത് പട്ടേലിനെ വെച്ചു അദ്ദേഹം വഴങ്ങുമെന്ന് കരുതി വെച്ചു മോദി ഗവൺമെൻറ് അയാൾ വഴ വഴങ്ങാഞ്ഞപ്പം ഉർജിത് പട്ടേൽ വഴങ്ങാഞ്ഞപ്പം ശ്വാസം ഒടിച്ച് അയാളെ രാജിവെപ്പിച്ചു ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേറ്റ ഈ പറയുന്ന വിരാൽ ആചാര്യയും ഇതേപോലെ ശ്വാസം മുടിച്ച് രാജിപ്പിച്ചിട്ട് വന്ന അടുത്ത ആളാണ് ആര് പുതിയ ഗവർണർ അദ്ദേഹമാണ് ശക്തിദാന് ശക്തികാന്തദാസ് അദ്ദേഹം മോദിയുടെ സ്വന്തം അദ്ദേഹം ഉണ്ടാക്കിയ കമ്മിറ്റിയാണ് ബിമൽ ജലാൻ കമ്മിറ്റി ഈ കമ്മിറ്റിയിലെ തീരുമാനം ആർക്കനുകൂലമായിട്ട് വരും ബുദ്ധിയുള്ള ആർക്കും യുക്തിബോധമുള്ള ആർക്കും ആലോചിക്കാമെന്നുള്ളു പിന്നെ ബിമൽ ജലാൻ ജലാനെ വാജ്പേയി ഗവൺമെൻറ് രാജ്യസഭാ അംഗമാക്കിയിട്ട് നിയമിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ ബി ജെ പി ഗവൺമെൻ്റെ ഫേവർ സ്വീകരിച്ച ഒരാളെ തന്നെ ആറു വർഷം അംഗമായിരുന്ന ഒരാളെ തന്നെ അയാൾ മുൻ റിസർവ് ബാങ്ക് ഗവർണർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ വെച്ചിട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുന്നു അത് എന്തിനായി കമ്മിറ്റി വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം ചെയർമാൻ ഉൾപ്പെടെ അറിയാം ആരെങ്കാ കമ്മിറ്റിയുടെ ലക്ഷ്യമെന്താ മോ മോദി ഗവൺമെൻറ്റിനെ പിന്തുണച്ചിട്ട് ഇത് അങ്ങോട്ട് കൊടുക്കുക കരുതൽ തരം നേരെ ഗവൺമെൻറ്റിന് കൊടുക്കുക അതിലിപ്പം സംഭവിച്ചു ഇതിനെയൊക്കെ നിർമ്മല സീതാരാമനെ പോലുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ധനമന്ത്രി ന്യായീകരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാൻ തോന്നുക